അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അറിയാലോ തമ്പനിയിലല്ല കുക്ക് ചെയ്യാൻ പോകുന്നത്. ഏതാണെന്ന് അറിയാം, നമ്മൾ നാടൻ കോഴി ചുട്ടത് ഓവനിൽ വെച്ച് ചുട്ടത് നമുക്ക് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ നാടൻ കോഴി ചുട്ടതിന് ആവശ്യമായത് ഒരു നാടൻ കോഴി കണ്ട് നമ്മൾ നാടൻ കോഴി എടുത്തിട്ട് വെയിറ്റ് കുറഞ്ഞ് നോക്കി എടുക്കണം കേട്ടോ. ഇത് നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ ഈ ഇങ്ങനെ ഗ്രില്ലൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഒന്നും കൂടെ വേണമെങ്കിൽ പറയാം. നമ്മൾ ഇത് ഞങ്ങൾക്ക് ചിക്കൻ എടുത്ത് ഇതാണ് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ, ഒരു മിനിമം അരമണിക്കൂർ എങ്കിലും നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണം കേട്ടോ. കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൽ ഇട്ട് ഇങ്ങനെ വെച്ചേക്കാം. ഞാൻ ഇപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറോളം കഴിഞ്ഞു. നമുക്കിനി ഇത് എടുത്ത് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ മുക്കാൽ മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ച ചിക്കൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല വൃത്തിയായിട്ട് ചേർത്ത് കൊടുക്കണം. ഇച്ചിരി കൂട്ടി ഉപ്പ് ചേർക്കണം കേട്ടോ. അപ്പം ഗ്രില്ലിൻ്റെ ഈ വരുമ്പോഴേ ചുട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നല്ലതായിട്ട് വരും. ഈ ഇടയിലൊക്കെ നല്ല വൃത്തിയായിട്ട് അങ്ങ് ഉപ്പ് ഇറങ്ങട്ടെ. ഉപ്പ് ഇറങ്ങുമ്പോഴേ ഉപ്പ് ആ ചിക്കൻ്റെ മാംസത്തിലൊക്കെ പിടിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. പിന്നെ ഒരു ടിപ്പും കൂടെ പറഞ്ഞു തരാം ഫ്രീ ആയിട്ട്. ഈ വീഡിയോ കാണുന്നവർക്ക് പുതിയൊരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു ഹോം റെമഡിയാണ് കേട്ടോ. അതായത് പ്രഷർ കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നതാണല്ലോ ചിലരൊക്കെ, മിക്കവാറൊക്കെ പ്രഷർ മിക്കവാറും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ ഏറ്റവും ആദ്യം വേണ്ടത് നമ്മൾ ഈ സാധനമാണ്. നമ്മൾ സാധാരണ ഉപ്പല്ല ഇത്, ഇത് ഇന്ദുപ്പാണ്. ഇന്ദുപ്പ് നമ്മൾ അങ്ങാടി കടയിൽ കിട്ടും, പാറക്കല്ല് പോലെ ഇരിക്കുക. അത് നമ്മൾ മേടിച്ച് പൊടിച്ച് ഇതേണൊക്കെ ആക്കിയെടുത്തതാണ്. ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് സോഡിയത്തിൻ്റെ അളവ് വളരെ വളരെ കുറവാണ്. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ്. സോഡിയം ഉണ്ട്, വളരെ വളരെ തുച്ഛമാണ്. അപ്പം അത് നമ്മൾ പിന്നെ അധികം പ്രഷറുള്ളവർ ഇത് കഴിച്ച് കഴിഞ്ഞാൽ പ്രഷർ എണ്ണയായിട്ട് കുറേ നോർമലാകും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല ഫലം കിട്ടും. നമ്മൾ ഉപ്പ് അധികം ചെല്ലുന്നതാണല്ലോ പ്രഷറിൻ്റെ ഏറ്റവും വലിയ ഇത്. അപ്പോൾ നമ്മൾ ഇന്ദുപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രഷറിൻ്റെ അകത്തു നിന്ന് നല്ലൊരു ശമനം കിട്ടും. മെനക്കേടാണ് ഉപ്പൊക്കെ എടുത്തുകൊണ്ട് ഒന്ന് പൊടിച്ച് മിക്സിയിലൊക്കെ പിന്നെ നമ്മൾ സാധാ രീതിയിൽ പൊടിച്ചിട്ട് വേണം പിന്നെ മിക്സിയിലിട്ട് പൊടിക്കാം. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ നല്ല വൃത്തിയായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനി ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് മസാല തയ്യാറാക്കാം അല്ലേ. അപ്പോൾ എന്താ, ഇതാണെങ്കിൽ ഒരു പാത്രം എടുക്കുക, മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക, പിന്നെ മുളക് പൊടി. മുളക് പൊടിച്ചിട്ട് ശേഷം കൂട്ടി വെച്ചോ. മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. ലേശം കുരുമുളക് പൊടി. പിന്നെ വേണ്ടത് ചിക്കൻ ഫ്രൈ മസാല. നമുക്ക് ചിക്കൻ ഫ്രൈ മസാലയാണ് കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോ. ചിക്കൻ ഫ്രൈ മസാലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് നാരങ്ങ, അരിയൊക്കെ എടുത്ത് കളഞ്ഞ് അല്ലെങ്കിൽ കുരു എടുത്ത് കളഞ്ഞത് വൃത്തിയായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അരമുറി നാരങ്ങ മതി കേട്ടോ. ഇനി അടുത്തായിട്ട് വേണ്ടത് നമ്മൾ വെളിച്ചെണ്ണയാണ്. അതുകൊണ്ട് നാടൻ കോഴിയല്ലേ, അപ്പോൾ നാടൻ എല്ലാം നാടനായിട്ട് ഇരിക്കട്ടെ. നാടൻ കോഴി അപ്പോൾ നാടൻ വെളിച്ചെണ്ണ, നമ്മളെ നാട്ടിലെ വെളിച്ചെണ്ണ ചേർത്ത് അടുക്കി ഇച്ചിരി ലേശം ചേർത്ത് തരും. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അതുകൊണ്ട് ഇതാ ഈ പാത്രത്തിൽ നമ്മൾ എടുത്തത്. ഇതൊന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. ലേശം കുഴഞ്ഞു വരണം കേട്ടോ. ഇപ്പോൾ ലേശം വെളിച്ചെണ്ണ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഈ എണ്ണ ഒഴിച്ചില്ലെങ്കിലേ വെറും ഡ്രൈ ആയി പോകും ചിക്കനെ. ഈ എണ്ണ ഒഴിക്കുന്നതിൻ്റെ അകത്ത് ഇരിക്കുക കാര്യങ്ങളൊക്കെ, എന്നാലും നല്ല സോഫ്റ്റായി വരും. നമ്മൾ ആദ്യമേ ചിക്കൻ പ്രിപ്പയർ ചെയ്ത ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ എങ്ങനെയൊക്കെയാണ് കുതിർത്ത് വെച്ചതൊക്കെ, ആ രീതിയൊക്കെ അതേ കണക്ക് പിന്നെ ചെയ്ത് നോക്കുമ്പോൾ ചെയ്യണം കേട്ടോ, ഒന്നും മിസ് ചെയ്യരുത്. നമ്മൾ ഇത്രയും ചേർത്ത് വെച്ച കൂട്ടിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചത്. വെളുത്തുള്ളിയുടെ മേളത്തെ തൊലിയൊക്കെ ഒന്ന് കഴുകി കളഞ്ഞ് വൃത്തിയാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ മോനെ അങ്ങ് എടുത്ത് വൃത്തിയാക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇത് ഇങ്ങനെ വേണം. ഗ്രിൽ ചെയ്ത് വരുമ്പോൾ അത് ഒരു പ്രത്യേക മുരിഞ്ഞ അതിൻ്റെ അകത്ത് കിടക്കും, അതൊരു കാണാൻ ചന്ത ഒരു ടേസ്റ്റും കിട്ടും. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇത് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. ചെറിയൊരു തുമ്മൽ പോലെ വരും നമ്മൾ, അതാണ് ഇതിൻ്റെ നമുക്കറിയാവുന്നത്. ഇത് മൂത്ത് നല്ലോണം മൂത്തിട്ടുണ്ടെന്ന്. ഇത് മറക്കരുത്, ഈ ഒരു പ്രക്രിയ ചെയ്യണം കേട്ടോ. ടേസ്റ്റ് കൂട്ടാൻ വളരെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവം.
മസാല നല്ല വൃത്തിയായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. മതി, ഇനി തീ ഓഫ് ആക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കോഴിയിൽ ചേർത്ത് പിടിപ്പിക്കാം. ഒരു നേരത്തെ ഉപ്പ് ചേർത്തിട്ട് വീണ്ടും ഒരു 10-20 മിനിറ്റ് ആയി കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മസാല ചേർത്ത് നല്ല വൃത്തിയായിട്ട് പിടിപ്പിക്കണം. അകത്തോട്ടെല്ലാം നല്ല കുത്തി കയറ്റി നല്ല മസാല ഉള്ളിലോട്ട് ചെല്ലണം. മസാല ചേർത്ത് പിടിപ്പിക്കാം. എടുക്കുക, എടുക്കാണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ചെയ്ത് വൃത്തിയായിട്ട് തേച്ച് പിടിപ്പിക്കണം. അതൊക്കെ നല്ല വൃത്തിയായിട്ട് മസാല ചേർത്ത് പിടിപ്പിക്കണം. അതായത് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഇങ്ങനെ കൈയിടാം നമുക്ക് കേട്ടോ. ഇങ്ങനെ ഉള്ളിലോട്ട് കയറ്റണം മസാലയൊക്കെ. എന്നാലൊക്കെ നല്ല നമ്മൾ ചുട്ടെടുക്കുമ്പോഴേ മസാലയൊക്കെ ഉള്ളിൽ പിടിക്കത്തുള്ളൂ. നല്ല എരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഉള്ളൊക്കെ നല്ല വൃത്തിയായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളിയിലൊക്കെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ബാക്കിയുള്ള മസാല എല്ലാം വെളിയിലോട്ട് വന്ന് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഓവന് ഓവർ മസാല ചേർക്കരുത്, കാരണം അതെല്ലാം നമ്മൾ ഓവനിലോട്ട് വെക്കുമ്പോഴേ കരിഞ്ഞ് പോകത്തേ ഉള്ളൂ. ഓവർ വേണ്ട, അത്യാവശ്യത്തിന്. ഇനി എല്ലാം മുകളിലാണ്, ഇങ്ങനെ 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 ആക്കി തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ അകത്തും വെളിയിലൊക്കെ നല്ല വൃത്തിയായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുക. ഫ്രിഡ്ജ് ഫ്രീസറിൽ വെക്കണ്ട, താഴെ തട്ടി വെച്ചിരുന്നാൽ. അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ ഏതാണ്ട് 1 മണിക്കൂർ കൂടുതൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് OTG ഓവനിൽ ചുട്ടിടുക. ചുട്ടടിക്കുകയല്ലയോ, അപ്പോൾ അത് നമുക്ക് അതിനകത്ത് നമുക്ക് ഗ്രില്ലിടാം. ഗ്രില്ലിട്ട് കൊടുക്കുക, എന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ വെച്ച് കൊടുക്കുക. അപ്പോൾ ചിക്കൻ, അതായത് നമ്മൾ നാടൻ കോഴി, നാടൻ കോഴിയാണ് മസാലയൊക്കെ ചേർത്ത് നമ്മളിതാ ഇങ്ങനെയൊക്കെ ഇപ്പം നോക്കണം. ഇങ്ങനെയൊക്കെ ഷേപ്പ് മാറാൻ പോകുന്നു, ഇതെല്ലാം ഷേപ്പ് മാറും. ഇങ്ങനെ വെച്ച് കൊടുക്കുക, നല്ലോണം വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ ഒന്നിൻ്റെ മേളിൽ ഒന്നായിട്ട് ഇട്ട് കൊടുക്കരുത്, നല്ല എല്ലാം നല്ല വേറിട്ട് നിൽക്കണേ. ആ രീതി വേണം ഇട്ട് കൊടുക്കാൻ. ഇത് നമ്മൾ കൊച്ചുങ്ങൾക്കുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ലെഗ് പീസ്, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ലെഗ് പീസ്. നമുക്കൊന്നും കിട്ടത്തില്ല കേട്ടോ ഈ ലെഗ് പീസ്, അവർ കൊണ്ടുപോകും. അപ്പം നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കും. അടുത്ത ലെഗ് പീസും കൂടെ ചേർത്ത് കൊടുക്കും. നമ്മൾ നാടൻ കോഴി ചുട്ടത് തയ്യാറാക്കാൻ പോവാണ്. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്, എല്ലാം നല്ല സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അടയ്ക്കുന്നു, ഇത് നമുക്ക് ഓണായി കൊടുക്കാം. ഗ്രില്ലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് എത്ര മിനിറ്റാണ്, 180°C 49, അതായത് 1 മണിക്കൂർ കൂട്ടി തരും. നമ്മൾ 1 മണിക്കൂർ ഇങ്ങനെ ചെയ്യും, കാരണം ഇത് അവരുടെ ടൈമാണ്. നമുക്ക് ഇച്ചിരി നല്ലോണം ചുട്ട് തരണം, ഇത് അവരുടെ ടൈമിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് കുറച്ചും കൂടെ കൂട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ടൈം കണ്ട് തീരാൻ പോവുകയാണ്. ഇത് നമ്മൾ ഒരു വശം മാത്രമാണ് നല്ലോണം സെറ്റായി. നമ്മൾ അടുത്ത വശം കൂടെ ഇതേ കണക്ക് തന്നെ വീണ്ടും തിരിച്ചിട്ട് ഒന്നും കൂടെ സെറ്റ് ചെയ്ത് പിന്നെ ചുട്ടെടുക്കണേ. നമ്മൾ ആ ടൈം തന്നെ തീരുന്നു, കണ്ട് ഇപ്പോൾ തീരും. ഓക്കെ, ഇനി നമ്മൾ ഇത് തിരിച്ചിടണം. തിരിച്ചിട്ടിട്ട് ഇത് കണക്ക് സെറ്റ് ചെയ്യാം. ഒരു 1/2 മണിക്കൂർ കൂടെ മതി കേട്ടോ. ഓൾറെഡി ഇതിന് മേൽഭാഗം വെന്തിട്ടുണ്ട്, നമുക്ക് ഇച്ചിരി കൂടെ വേവ് വേണം. നമ്മൾ ചുട്ടടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെ തിരിച്ചിട്ട് കൊടുക്കുന്നു. നല്ലോണം തിരിച്ചിട്ട് കൊടുക്കും, നല്ല ഹോട്ടായിട്ട് ഇരിക്കുകയാണ്. നമ്മളെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തിരിച്ച് വെച്ചിട്ട് നമ്മൾ പഴയ രീതിയിൽ തന്നെ ഒന്നും കൂടെ അതേ ടൈമിൽ തന്നെ സെറ്റ് ചെയ്ത് നമുക്ക് ഗ്രിൽ ചെയ്തിടുക. ഗ്രില്ല് സ്റ്റാർട്ട്. വീണ്ടും അടുത്ത വർഷം 1 മണിക്കൂർ ഏകദേശം. അപ്പം നമ്മൾ ചുട്ട ചിക്കൻ എന്താണ്ട് ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ 1 വർഷം 1 മണിക്കൂർ, അടുത്ത വർഷം 1 മണിക്കൂർ. അപ്പോൾ നമ്മൾ ഈ പരിപാടിയൊക്കെ തുടങ്ങുന്നെങ്കിൽ നല്ല ടൈമും ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് തുനിയാവും. ഏകദേശം ഞാൻ ഏതാണ്ട് 11 മണിക്ക് ഒട്ട് ഇതാണ്ട് ഇപ്പം വൈകുന്നേരം എത്രയായി, ഒരു 3-4 മണിയാകാൻ പോകുന്നു. അപ്പം നമ്മൾ അത്രയും ടൈമുണ്ട് കേട്ടോ. അത്രയും ടൈം ഉണ്ടെങ്കിലേ ഇത് നമ്മൾ തുനിയാവും. അപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കിയാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ലെഗ് പീസ്, കുഞ്ഞുങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലെഗ് പീസ് തന്നെ നമുക്ക് എടുക്കാം. നമുക്ക് ഓരോന്നായിട്ട് മാറ്റാം. ചുട്ട നാടൻ കോഴി കേട്ടോ, ചുട്ട നാടൻ കോഴി എന്നാണ് ഇതിൻ്റെ പേര്.
ചുട്ട നാടൻ കോഴിയാണ്, സൂപ്പർ ടേസ്റ്റാണ്, നല്ല ക്ഷമയാണ് കേട്ടോ.